സംസ്ഥാനത്തെ 12 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ വിതരണം ആരംഭിച്ചു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പൈലറ്റ് വാക്സിനേഷൻ നടത്തി. കോർബെവാക്സ് വാക്സിൻ ആണ് കുട്ടികൾക്ക് നൽകുന്നത്. 28 ദിവസത്തെ ഇടവേളയിലായി 2 ഡോസ് വാക്സിൻ കുത്തിവെപ്പ് സൗജന്യമായിരിക്കും. വാക്സിൻ എല്ലാ സർക്കാർ കുത്തിവെപ്പ് കേന്ദ്രങ്ങളിൽ മാത്രമേ ലഭ്യമാകൂ എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വാർഷിക പരീക്ഷയെ ബാധിക്കാത്ത തരത്തിലാകും വാക്സിൻ വിതരണമെന്നും അവധി സമയത്ത് വിതരണം ഫലപ്രദമാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ജില്ലയിൽ ഒരു കേന്ദ്രമെന്ന നിലയിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ജില്ലയിൽ ബുധനാഴ്ച വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ മാത്രമാണ് പൈലറ്റ് വാക്സിനേഷൻ നൽകിയത്. അടുത്ത ദിവസങ്ങളിൽ മറ്റ് കുത്തിവെപ്പ് കേന്ദ്രങ്ങളിലും വാക്സിൻ വിതരണം നടത്തുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഡിഎംഒ ഹെൽത്ത് ഡോക്ടർ കെ കുട്ടപ്പൻ, WHO കൺസൾട്ടന്റ് ഡോക്ടർ സന്തോഷ് രാജഗോപാൽ, RCH ഓഫീസർ TK ജയന്തി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു തോമസ് തുടങ്ങിയവർ വാക്സിൻ വിതരണത്തിന് നേതൃത്വം നൽകി. വാക്സിൻ നൽകുന്ന ജീവനക്കാർക്കും വാക്സിൻ എടുക്കാനെത്തിയ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കോവിഡ് ബോധവൽക്കരണവും നടത്തി. കാര്യം പറയുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ കോവിഡ് 19 വാക്സിനേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അതിനുശേഷം ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, അതിനുശേഷം 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, 45 വയസ്സിന് മുകളിൽ, അതിനുശേഷം 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, അതിനുശേഷം നമ്മൾ 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ലേറ്റസ്റ്റ് ആയിട്ടാണ് നമ്മൾ 12 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ. എന്നുവെച്ചാൽ 2008 2009 ജനിച്ച കുട്ടികൾക്ക്, 2010 ജനിച്ച 12 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കാണ് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നത്. നമ്മുടെ ജില്ലയിൽ ഏകദേശം 100,000 കുട്ടികൾക്കാണ് നമ്മൾ വാക്സിനേഷൻ കൊടുക്കാൻ ലക്ഷ്യമിടുന്നത്. ഒരു ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 28 ദിവസത്തിന് ശേഷമാണ് രണ്ടാമത്തെ ഡോസ് വാക്സിനേഷൻ എടുക്കുന്നത്. മറ്റ് വാക്സിനെ പോലെ, മറ്റ് കോവിഡ് വാക്സിനെ പോലെ തന്നെ വലിയ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ലാത്തൊരു വാക്സിനാണ് നമുക്കെല്ലാവരെയും. നമ്മുടെ ജില്ലയിൽ 50 ലക്ഷത്തിലധികം നമ്മളിപ്പം കോവിഡ് വാക്സിൻ കൊടുത്തു കഴിഞ്ഞു.